നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറ്റപത്രമാണ് പറയുന്നത്. അപ്പോൾ കുറ്റപത്രത്തിലേക്ക് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് മെസ്സേജുകളായി ചെയ്യുക. നമുക്കത് ജനസമക്ഷം പ്രക്ഷേപണം ചെയ്യണം. അങ്ങനെ ചെയ്ത് ഇവരുടെ കള്ളത്തരങ്ങൾ ജനങ്ങൾ തിരിച്ചറിയട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ വിജയകുമാർ എന്ന് പറയുന്ന നമ്മുടെ അടുത്ത് പൂജ പരിഹാരം കഴിഞ്ഞു പോയ ഒരു യുവാവ് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് കമൻ്റ് ഇടുമ്പോൾ അതെല്ലാം ഞാനിവിടെ പൈസ കൊടുത്ത് ജയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുപ്പക്കുട്ടൻ കഥകൾ പറയുമ്പോൾ നിങ്ങളറിയുക. അദ്ദേഹം നമുക്ക് 3 ഫോൺ കുട്ടികൾക്ക് പഠിക്കുന്ന പഠന സൗകര്യത്തിന് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കണ്ണൂരുള്ള സുധീഷ് എന്ന് പറയുന്ന ഒരു സൈനികനും 1 ഫോൺ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പേർക്കും പ്രണവത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇനിയും ആരെങ്കിലും അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പോൺസർ ചെയ്യുക. അത് എത്തേണ്ട കൈകളിൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഫോൺ സൗകര്യമില്ലാതെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ബന്ധപ്പെടുക. പിന്നെ നമുക്ക് വിജയകുമാറിൻ്റെ സംഭാഷണങ്ങൾ കേൾക്കും. പൂജയൊക്കെ ബുക്കിംഗ് ആവണ്ടോ? അവര് പറഞ്ഞത് ആവശ്യമുള്ളവർ വരാതിരിക്കില്ലല്ലോ. പിന്നല്ലാതെ അവർക്ക് മൊത്തം പ്രാന്തായും ജനത്തിന് മനസ്സിലായി. ആരും പോവില്ല, അവർക്ക് പറ്റിക്കിട്ട് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ആരും പുറത്തു പറയാത്താണ്. കുടുങ്ങി കഴിഞ്ഞ പിന്നെ പറയാൻ പറ്റില്ല ഒരാളോട്. വർക്കുണ്ട്, ഞാൻ കോയമ്പത്തൂർ സ്റ്റാർട്ട് ആ വർക്ക് ഇവിടെ നല്ല തിരക്കാം, പക്ഷെ പണിക്കാരെ കിട്ടില്ല. സാറ് ഈ അമ്പലത്തിന്റെ നമ്മളിവിടെ ഈ വാസ്തുവിന്റെ ആൾക്കാർ വന്ന ക്ഷേത്രങ്ങള് ഈ കോൺക്രീറ്റിൽ പാടില്ല, ദേവന അവിടെ ഇരിക്കൂല, സാരിന്ധ്യം വരില്ല അങ്ങനത്തെ. അപ്പൊ സാർ അങ്ങനത്തെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇവര് ചെല ഇവര് ഈ ക്ഷേത്രത്തില് ഈ ദേവന ഇരിക്കണമെങ്കിൽ ഈ പഴയ രീതി ഉണ്ടല്ലോ, ഈ മരം കൊണ്ട് ഓട് മാത്രമേ പറ്റുള്ളൂ, നിലത്ത് മറ്റേ ഈ മാർബിൾ പാടില്ല, ഈ ചാണകം വീഴണം. ഇവരിപ്പോഴും ഈ പണ്ടത്തെ രീതി തന്നെ ഇവര് കൊണ്ടുവരുന്നത്. ആ ചാണകം ഞാൻ മാർബിൾ അടിച്ചിട്ട് ഞാൻ എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന വക മാർബിൾ അടിച്ച് മാർബിൾ ഇടിച്ച് തരണം. അവര് ചാണകം വയ്ക്കാൻ മതി എന്ന് പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇപ്പോഴും അവരുടെ ക്ഷേത്രത്തിൽ അവർക്ക് ചെയ്യാം. ചാണകത്തിൽ നിന്നും പൊതിക്കാൻ പാടില്ല, കോൺക്രീറ്റ് പാടില്ല. അല്ല അതൊക്കെ ശരിക്കും വാസ്തുവില്ലേ, ഇവര് വാസ്തുവിന്റെ ആൾക്കാർ വന്ന് പറയും. ഇവർക്ക് ഇതാരുള്ളൂ, ഇതിന്റെ അളവ് അറിയില്ല, ഒന്നും അറിയില്ല. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെ ആദ്യം ഈ മറ്റേ കോട്ടമായതാണ് ഉള്ളില് ശ്രീകോവിലും. ആദ്യം ഒരു ടീം വന്ന് കോൺക്രീറ്റ് ചെയ്ത് ശ്രീകോവില്, പിന്നെ അടുത്ത ടീം വന്നിട്ട് അത് പൊളിച്ച് മരമാക്കി, പിന്നത്തെ ടീം വന്നിട്ട് കോൺക്രീറ്റ് ആക്ക. ഇവര് 100 ഒരു ലെവലില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാല്, അതായത് മറ്റിവരുണ്ടല്ലോ നമ്മുടെ സപ്താഹമായനക്കാര്, അവര് പറയും വിഗ്രഹം വാങ്ങിക്കൊണ്ട് വെക്കാൻ പറയും, ജ്യോതിഷം പറയും അത് വെക്കരുന്ന് പറയും. അപ്പൊ ഒരാള് വാങ്ങിപ്പിക്ക, മറ്റവൻ അത് കളയിപ്പിക്ക, അങ്ങനെ എല്ലാ വർഷവും ഈ വിഗ്രഹം വാങ്ങലും കളയിലും ഇതിനുള്ള പരിപാടി. ഉണ്ടല്ലോ, അപ്പൊ കരിങ്കല്ലില് വെക്കാൻ പാടില്ല, കരിങ്കല്ലിന്റെ കൊത്തുപണിന്റെ ശ്രീകോവിൽ വെക്കാൻ പാടില്ല, ചെറിയ ക്ഷേത്രത്തിൽ പാടില്ല, ഒരു വലിയ മഹാക്ഷേത്രത്തില് പാടുള്ളൂ. അതേപോലെ നിലത്ത് മാർബിളിൽ ഇരിക്കാൻ പാടില്ല, ദേവന അവിടെ ഒന്നും ഇരിക്കില്ലാന്ന് പറഞ്ഞവര്. ഞാൻ കുന്നംകുളം കരിങ്കലിന്റെ കൊത്തിയ വാതിലും സോഭനൊക്കെ കരിങ്കലിന്റെ വെടിച്ചു വെച്ച് നേരത്തെ മാർബിളും വിരിച്ച് ഞാൻ പീഠം നിന്ന് അതിന് പീഠം വെച്ച് അതിന് പ്രതിഷ്ഠ വെച്ച് അങ്ങനത്തെ ദേവൻ ഇരിക്കട്ടെ എന്ന് ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിച്ചത്. അപ്പൊ ഇവര് ചെയ്യുന്നുണ്ട്, അപ്പൊ പൂജ ചെയ്യുന്നുണ്ട്. ഇവരാദ്യം വന്ന് നമ്മള് അപ്പൊ ഞങ്ങൾക്കൊക്കെ റെഡിയാക്കിയപ്പോ പിന്നെ അവര് അവലിയായി പൂജ ചെയ്ത് അവിടെ പ്രതീക്ഷ നടത്തുകയും ചെയ്ത്. അപ്പൊ ഇവരോട് നമ്മൾ ആദ്യം ചോദിച്ചാൽ ഇവരൊന്നും ചെയ്യിക്കില്ല. ഇതിന്റെ സംഭവം അവർക്ക് കിട്ടണം, നിങ്ങൾ അങ്ങനെ നേരിട്ട് പോയേ അവർക്ക് കിട്ടാത്ത ഇടപാട് നിങ്ങൾ ചെയ്യാൻ പാടണ്ടോ? അപ്പൊ എന്തിപ്പോ നമ്മള് ക്ഷേത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മളിപ്പോ പണ്ട് ഈ മണ്ണും ചട്ടയും ഈ ചാണകം വെച്ചിട്ടില്ല, അന്ന് അന്നത്തെ ക്ഷേത്രങ്ങൾ അതേമാതിരിയാണ്. ഇന്ന് കോൺക്രീറ്റ് വീട്ടിൽ നമ്മൾ എടുക്കുമ്പോ ക്ഷേത്രങ്ങൾ അതേമാതിരി ഉണ്ടായിക്കോളും, മാറും. ഇവര് ഇവര് സമ്മതിക്കില്ല, ഇവരെ ക്ഷേത്രത്തിനും ഇവര് സമ്മതിക്കും. പക്ഷെ സാധാരണ താഴ്ന്ന ജാതിക്കാരന് ടി എൻ ആണെങ്കിലും മറ്റേ ആരും സമ്മതിക്കില്ല. ഇപ്പോഴും അവരെ കാഴ്ചപ്പാട് ക്ഷേത്രത്തിലടക്കം അത് ഉപയോഗിക്കേണ്ടത്. അല്ല, അത് നിങ്ങളത് നിങ്ങളുടെ സമൂഹങ്ങളിൽ ബോധവൽക്കരണം നടത്തണം. നിങ്ങളിപ്പോഴും താഴ്ചയും പൊക്കം നോക്കി നിൽക്കാനല്ലോ.
ഈ ക്ഷേത്രത്തിൽ പ്രശ്നം വരുത്തിയാണ് അമ്പലം പൊളിച്ചിട്ട് ഓട് എന്നും ചതില് പിടിച്ച് നച്ചിട്ട് കോൺക്രീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രശ്നം ഒരു തവണ പ്രശ്നം വെപ്പിച്ചത്. അപ്പൊ ഇവര് പറഞ്ഞ ക്ഷേത്രം ദേവന് സമ്മതല്ല എന്നാണ് ഇവരാ പറഞ്ഞത്. ദേവന് സമ്മതല്ല കോൺക്രീറ്റ്. ഞങ്ങൾ ചോദിച്ചു ഇത് കോൺക്രീറ്റ് ചെയ്ത് നല്ല ഇന്നത്തെ മോഡലിൽ ചെയ്യാലോ. അപ്പൊ ഇവര് പ്രശ്നം കൊറേ അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്ത് ലാസ്റ്റ് ഇവരെ വിധി വന്നത് ദേവനെ ഇരിക്കലാന്നാണ് പറയുന്നത്. എന്താ പറയാ, നമ്മള് കോൺക്രീറ്റ് അത്രയും സൗകര്യത്തിന് നമ്മൾ ഇന്നത്തെ രീതിയിൽ ആധുനിക രീതിയിൽ വീടുണ്ടാക്കും. ക്ഷേത്രം ഉണ്ടാക്കാൻ അവർ സമ്മതിക്കില്ല. ആധുനിക രീതിയിൽ ഉണ്ടാക്കിയല്ല അവര് അവയിൽ പറ്റും. അവയിൽ മറ്റേ സോപാനം കരിങ്കലിന്റെ ഈ വാതിൽ കട്ടലിയും പട്ടിയൊക്കെ ചെയ്യാൻ പറ്റും. തകർക്കാരനിൽ അവര് ദേവൻ ഇരിക്കില്ല, പാടും ചെയ്യാൻ പറ്റൂല, ദേവൻ തൃപ്തിയല്ല. അതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞില്ല ഇതേ ഈ താഴ്ചയും പൊങ്ങലെന്നുള്ള ചിന്തപ്പെടണല്ലോ. പക്ഷെ ഹിന്ദു സമൂഹത്തില് ഒരു 90% ആൾക്കാരും ഇവർക്കെതിരായിട്ട് ഒരു ഇവരെ കൊടുത്തിട്ട് ഇവരെ സഭയിൽ തന്നെ വെച്ച് പറയണം ഞങ്ങൾ ഇങ്ങനെ ചെയ്യും ദേവരിക്കുന്നു അങ്ങനെ നോക്കട്ടെ എന്ന് ഒരാൾ പറയണില്ല. അതാണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങളതിനെ ഉണർത്തണമെന്ന് അച്ഛൻ ഉണരാൻ തയ്യാറാണില്ലല്ലോ. ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇന്ത്യ ബാക്കിയുള്ളവർ ഇന്ന തല നിൽക്കുന്ന പോലെ ആയ നമ്പൂരി തന്നെ മറ്റേ ദൈവം ശരിക്കും ദൈവത്തിനേക്കാളും ഭയം ഈ നമ്പൂരിനെയാണ് വരുന്നത്. ഇന്നും അത് ജനത്തിന്റെ ഇടയിൽ അത് ആ മാറ്റം വരണമെങ്കിൽ അതാണ് വലിയ വിഷയം. ഈ പന്നികൾക്ക് ഇത് ഒരു കോപ്പ് അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടേ. ഇവര് അയാൾ എന്ത് വെട്ടിത്തരാ പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാവരും. ഞാൻ പറഞ്ഞില്ലപ്പ അവരിങ്ങനെ പറയാനല്ലോ. നമ്മളങ്ങനെ പറയുമ്പോ നമുക്ക് ഭ്രാന്താന്ന് പറയുന്നു. അതാണ് അവര് നമ്പൂരിനെ ചീത്താണ്. അവന് ഭ്രാന്താണ്, അവന് എന്തപ്പോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ ബിസിനസ് നല്ല, ഞാൻ ഗണപതി ഹോമം മാസം മാസം ചെലപ്പോ ഓർഡർ മറ്റുള്ള ടീമിന്റെ ക്യാൻസലായിട്ട് ഇഷ്ടമായി ഓർഡർ വന്നുകൊണ്ട്, പക്ഷെ നമുക്ക് എത്തിക്കാൻ പറ്റണില്ല. നല്ല ഓർഡർ വന്നിട്ട് ഇപ്പൊ കൊറോണ ടൈമിലൊക്കെ ശരിക്കും ഞാൻ ഒരു ദിവസം പോലും കൂട്ടിയില്ല. പക്ഷെ പണിക്കാരും ചെയ്യാത്ത പ്രശ്നം വരുന്നു. ഇപ്പൊ അതിന്റെ ഡബിൾ ഇത് വരുന്നുണ്ട് ബിസിനസ് കൂടിപ്പോയി. ഞാൻ കോയമ്പത്തൂർ ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ട് അപ്പൊ തുടങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ അതും കൂടെ ചെയ്തതിന്റെ കുറേ കൂടെ നല്ല ഇതിന്റെ ഡബിളായി മാറും. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.